ഈ നാട്ടിലെ മുഖംമൂടിക്കും വ്യത്യാസമുണ്ട്. നിക്കേ, അത് നിങ്ങൾ വാങ്ങാൻ പാടില്ല. വേണമെങ്കിൽ അതിന് പകരം ഇത് കൊണ്ടുപോയിക്കോളൂ. അത് മുഖംമൂടിയല്ല, ഇത് മുഖംമൂടി തന്നെയാ. ഇത് കണ്ടോ, നിനക്ക് മുഖംമൂടി വേണമെങ്കിൽ നെറ്റിൽ കാശ് അടച്ചിട്ട് പൈസ കൊടുത്ത് വാങ്ങണം. ഇതിന്റെ എമൗണ്ട് ഞാൻ ചെക്കായിട്ട് അയച്ചേക്കാം. നിന്നെ വിടില്ലടാ. അയ്യോ അമ്മ, അയ്യോ അമ്മ, അയ്യോ അമ്മ, അയ്യോ, ഇത് ഊരാൻ പറ്റുന്നില്ലല്ലോ. എടുത്തോണ്ട് പോയവൻ നെറ്റിന്റെ അഡ്രസ് വരെ തന്നിരിക്കുകയാണല്ലോ. ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? മുഖംമൂടി എടുത്ത് മിണ്ടാതെ വരാൻ പറഞ്ഞാ നീ എന്തിനാ ഡോട്ട് കോം അഡ്രസ് ഒക്കെ കൊണ്ടുവരുന്നത്? എപ്പോഴും ഞാൻ പറയുന്ന ജോലി ചെയ്താൽ നിന്റെ ഇഷ്ടത്തിന് നീ ജോലി ചെയ്തോണ്ടിരിക്കുകയാണോടാ? ഈ മുഖംമൂടിയെ കുറിച്ച് ഇന്റർനെറ്റിൽ വന്നിട്ടുണ്ട്. ഓ, അപ്പൊ മുഖംമൂടിയെ ഇന്റർനെറ്റ് കൊണ്ടുപോയോ? ഇന്റർനെറ്റ് എടുത്തോണ്ട് പോയതല്ല, അത് ലേലത്തിൽ വിടുന്നുണ്ടെന്ന് ഇന്റർനെറ്റിൽ വന്നിരിക്കുന്നു. അതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആലിവ് സാക്ഷൻ. ഇത്രയും പഴയ സാധനങ്ങൾ വിൽപ്പനയ്ക്കുണ്ടെന്നോ? ജൂലി, നിന്നെ കൊണ്ട് കമ്പ്യൂട്ടറിൽ മന്ത്രം ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഇത് കണ്ടു, ആ മുഖംമൂടി. ഫാന്റാസ്റ്റിക് ഫോർ. എന്താണ് ഇത്? നിങ്ങക്ക് മനസ്സിലാവില്ലടാ, ഞാൻ കാണിച്ചു തരാം. ആരും ലേലം വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇയാള്. എടാ, പെട്ടെന്ന് തന്നെ നീ വാങ്ങിച്ചോ. ഇതാ. ഓ, അങ്ങനെയാണോ? മുഖംമൂടിക്ക് സ്വന്തക്കാരൻ. സെക്ഷൻ തേർട്ടീന്റെ ഇന്റലിജന്റ് ഡിപ്പാർട്ട്മെന്റിനെ അപേക്ഷിച്ച് ഫിൽറ്റി റിച്ച്മെന്റ് ഈ അപ്പാർട്ട്മെന്റിലാണ് ഉള്ളത്. അതാരായാലും ശരി, മുഖംമൂടിയുടെ അപകടത്തെ കുറിച്ച് അവരോട് എടുത്തു പറഞ്ഞാൽ എടുത്തോണ്ട് പോകാവോന്ന് അവര് കെഞ്ചി പറയും. ശരി, ശ്രമിച്ചു നോക്കാം. കിട്ടിയാൽ നമ്മുടെ ലക്ക്. വേഗം വിളിക്ക ചാക്കി. ഇവിടെയും വന്നോ? നിന്റെ പേരാണ് ഫിൽറ്റി റിച്ച്വാൻ. പക്ഷേ നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. ഈ സ്ഥലം ചവരിടുന്ന സ്ഥലം പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെയായിരിക്കാം ഉള്ളത്, പക്ഷെ തീർച്ചയായും ഒരു ദിവസം ഞാൻ പണക്കാരനാവും. അതിനാണ് ഈ ലേലത്തിൽ പങ്കെടുത്ത് ഞാൻ വിജയിച്ചത്. ഞാൻ വിചാരിക്കുന്ന പോലെ ആ മുഖംമൂടി എന്റെ കയ്യിൽ വരികയാണ്. ഷേഡോക്കോൺ എല്ലാവരെയും ഞാൻ എന്റെ കൂടെ ചേർക്കും. അതിനുശേഷം ഈ ലോകം തന്നെ എന്റേതാണ്. അത്യാഗ്രഹമാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്ക് വാൾട്ടർ, നീ ആ മുഖംമൂടി ഇടാൻ പാടില്ല. അതിനാണോ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുത്ത് ഞാൻ ആ മുഖംമൂടി വാങ്ങിയത്? ജാക്കി ചാൻ. കുജറിൽ എന്റെ മുഖംമൂടി അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിന്നെ കാണാൻ തന്നെയാടാ വന്നിരിക്കുന്നത്. തുറക്കുന്നതിന് മുമ്പ് നിനക്ക് എന്താടാ തിരക്ക്? എന്താ ഈ വീട് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്? നിങ്ങളാണോ ഫിൽറ്റി റിച്ച്വൺ? അത് നിങ്ങളാണോ വാങ്ങിച്ചത്? ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കണ്ട. വാർത്താനം കുറയ്ക്ക്, കഴിവ് കാണട്ടെ. മുഖംമൂടി കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനു മുമ്പ്
ഇവിടെ ഇരി. എല്ലാരും ഇവിടുന്ന് പുറത്തു പോയിക്കോ. ആ മുഖംമൂടി എനിക്ക് മാത്രമാണ് സ്വന്തം. ഞാൻ നിനക്ക് തരില്ലടാ. മുഖം മൂടി അഴിക്കാനുള്ള ലോഷൻ റെഡി. ഭീമ അകത്തേക്ക് വരരുത്. ആരാത് ഉള്ള വരൂ. എനിക്ക് കിട്ടി. സോറി, നീ ഇത് എടുത്തോണ്ട് പോയത്. ഞാനിത് കൊണ്ടുപോവാ. ബൈ ബൈ. ഓ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. മുഖംമൂടി കിട്ടി. അപ്പൊ ഇതിന്റെ പകുതി എവിടെ? ഇത് ചേരേണ്ടിടത്ത് ചേർന്നു. കലക്കി കേട്ടാ നേതാവേ, കലക്കി. എന്താടാ വിഡ്ഢികളെ പോലെ ചിരിക്കുന്നത്? നിങ്ങളുടെ മുഖത്തിന്റെ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ട്. മറ്റൊരു ഭാഗം കാണാൻ തമാശയുണ്ട്. പൊട്ടിയ മുഖംമൂടി യൂസ് ആവില്ല അല്ലേ ജാക്കി? ഷഡക്കുണ് എന്താ പകുതിയായിട്ട് വരുന്നത്? പക്ഷേ അത് ആപത്താണ്. അതിനെ പറ്റി എനിക്ക് വിഷമമില്ല. നിങ്ങളുടെ കഥ തീർക്കാൻ ഈ പകുതി തന്നെ ധാരാളമാണെന്ന് എനിക്കറിയാം. നശിപ്പിക്കാം അവരെ. ശക്തി തരൂ ഷേഡോക്കോ. അവരെ എല്ലാവരും നശിപ്പിക്കണം. അവരുടെ കയ്യിലുള്ള ആ പാതി മുഖംമൂടി കൂടെ വാങ്ങിക്കൂ. വാൾട്ടറിന്റെ മുഖത്തിരിക്കുന്ന മുഖംമൂടി എടുക്കണം. ലോഷൻ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇനി കുറച്ച് ലോഷനും കൂടെ റെഡിയാക്കാൻ പറ്റുമല്ലോ അല്ലേ? അതിന് ജാപ്പനീസ് കുരങ്ങ് വേണം. അത് അങ്കിളിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരും വേഗം കടയിലേക്ക് ചെല്ലേ. ജൂലി, നമ്മൾ എവിടേക്കാ പോകുന്നത്? സെക്ഷൻ 30-ലേക്ക്. അപ്പോൾ വാൾട്ടറിന്റെ ആൾക്കാർക്ക് ഇത് എടുക്കാൻ സാധിക്കില്ല. ഷാഡോ കാണിന് പകുതി ശക്തി ഉള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ മുഴുവനായിട്ട് വന്ന നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. ഇന്ന് നിങ്ങളുടെ കാശെടുത്തോ, ഞങ്ങൾ ഇവിടെ തന്നെ ഇറങ്ങാ. ജൂലി, ഓടിക്കോ. ഓടി പോവാം, പക്ഷേ നിന്നെ തടിച്ചാക്കിട്ട് ഞാൻ എങ്ങനെ പോവാം? ഇപ്പൊ ഒരു കൈ നോക്കാം. അവർ തമ്മിൽ തന്നെ അടിക്കുന്നു. അടിച്ചോട്ടെ. മതി, നിർത്തു. ആക്രമിക്കൂ. ഓ, ജൂലി. ഹായ് ചക്കി. ഓ, പോയി. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് പ്ലാൻ ചെയ്തത്. ജാക്കി, നമ്മൾ തിരിച്ചു പോണം. അവരെ നമ്മൾ വെറുതെ വിട്ടിട്ട് വരാൻ പാടില്ല. നിനക്കെന്താ വട്ടാണോ ജൂലി? നീ കുഞ്ഞാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? നീ എന്തിനാ മുഖംമൂടി എടുത്ത് വെച്ചത്? ഓ, ഇതോ, ഷാഡോ കൊണ്ട് അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് നമ്മൾ അഴിച്ചാൽ അവര് നമ്മളെ തോൽപ്പിക്കും. ഓ, നമ്മളെ വാൾട്ടറിന്റെ കയ്യിൽ നിന്ന് ആരാ രക്ഷിക്കുന്നത്? ഈ സമയത്ത് ഒരു ദുഷ്ടശക്തിയാ ജൂലി. ഏത് സമയത്തും അതൊരു അതിഭയങ്കര ദുഷ്ടശക്തിയാകാൻ സാധ്യതയുണ്ട്.
ജാക്കി, അതൊന്നും പേടിക്കണ്ട. ആദ്യം ഒരു മുഖം മുടി നോക്കിട്ട് നീ പേടിക്കുന്ന നിർത്ത്. രണ്ടാമത്തത്, നീ ഇനി എന്നെ കുട്ടി എന്ന് വിചാരിക്കരുത്, മനസ്സിലായോ? എന്താ പേടിച്ചോ ജാക്കി? ഹലോ ജാക്കി. അങ്കിൾ, മുഖംമൂടി അഴിക്കാനുള്ള പുതിയ ലോഷൻ റെഡിയായോ? ഇല്ല, എനിക്ക് ലോഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റില്ലെന്നോ? ആ കുരങ്ങ് വാതുറന്നാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷെ ആ കുരങ്ങ് അങ്കിളിന്റെ കയ്യിലുണ്ടെന്നാണല്ലോ ബീബ പറഞ്ഞത്. അത് എന്റെ കയ്യിൽ ഉണ്ടടാ, എന്നായത് വാതുറക്കുന്നില്ല. ജാപ്പനീസ് കുരങ്ങുകളെല്ലാം വളരെ അപൂർവമായ ജീവികളാണടാ. കുരങ്ങുകളിൽ മോശമായി ഇനം ഇതാണടാ. എന്നെ കളിയാക്കുകയാണ്. എനിക്കിപ്പോ ലോഷൻ ഉണ്ടാക്കാൻ പറ്റില്ലടാ. ജൂലിയുടെ കമ്പ്യൂട്ടർ വെച്ച് ഞാൻ പുരാതന വസ്തുക്കൾ വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. ആ, ഇതൊക്കെ വാങ്ങിച്ചാ എനിക്ക് ഭയങ്കരമായ ലാഭം ഉണ്ടാവും. ബീമ വാങ്ങടാ, എന്റെ മുഖത്ത് നോക്കാതെ. അത് അങ്കിൾ, ആ ലോഷൻ എനിക്ക് ഉടനെ അത്യാവശ്യമാ. അങ്ങനെയാണെങ്കിൽ നീ കണ്ടുപിടിക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാപ്പനീസ് കുരങ്ങിനെ കൊണ്ടുപോടാ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ. ആ ഡെലിവറി ട്രക്ക് എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച പറ്റും. എന്റെ പകുതി മുഖം എവിടെയാ ഉള്ളത്? ഞാൻ കണ്ടുപിടിക്കും. വേണ്ട, ദുഷ്ടശക്തിയെ പോലെ നീ നടക്കരുത് ജൂലി. അത് തന്നെയല്ലേ ഷാഡോ കോണിനെ പോലെ നീ. വണ്ടി നിർത്ത്. അപ്പോ എന്റെ പാതി നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രശ്നമില്ല, ഇവരുടെ ശക്തി വെച്ച് ഇവിടെയുള്ള എല്ലാ ബാങ്കുകളും ഞാൻ കൊള്ളയടിക്കും. സൂപ്പർ ബോസ്. നല്ല ഐഡിയ. നിങ്ങളുടെ പ്രശംസ എനിക്ക് ആവശ്യമില്ലടാ. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിമാൻ ഞാനാണ്. എന്റെ ശക്തി വെച്ച് എല്ലാ ഷാഡോ കോണും എന്റെ അധീനത. ഓക്കേ മാസ്റ്റർ, ഞാനിപ്പോ പറഞ്ഞു, എനിക്ക് പണമാണ് ഏറ്റവും മുഖ്യം. പണമല്ല, ശക്തിയാണ് ഏറ്റവും മുഖ്യം. ആ, അതുണ്ടെങ്കിലല്ലേ നമുക്ക് പണവും മറ്റും കൊള്ളയടിക്കാൻ പറ്റുള്ളൂ. ശക്തി, പണം, ശക്തി, പണം, ശക്തി, പണം, ശക്തി, പണം. ഓക്കെ ബോസ്, നിങ്ങളിപ്പോ കൺഫ്യൂസ്ഡ് ആയിരിക്കും തോന്നുന്നു. എന്നാ ഞാനൊന്ന് പറയട്ടെ, പണമാണ് പ്രധാനം. അതെ, അവൻ പറയുന്നത് ശരിയാണ്, പണമാണ് മുഖ്യം. പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും വിലക്ക് വാങ്ങാൻ പറ്റും. ഉണ്ടാതിരിക്കൂ. നിങ്ങളുടെ ചിന്തകളൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിപ്പോൾ ആവശ്യമായതെല്ലാം എന്റെ മുഖത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ജൂലി, അത് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് പൂർത്തിയാവാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ട് പൂർത്തിയാവാൻ പറ്റുള്ളൂ. ജൂലി, നിന്നിലുള്ള ദുഷ്ടശക്തികൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ആ മരുന്ന് കണ്ടുപിടിക്കുന്ന വരെ നീ എങ്ങനെയെങ്കിലും സഹിച്ചേ പറ്റൂ. ആ മരുന്ന് വേഗം കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് കൺട്രോൾ ആവാൻ പറ്റൂല. എന്റെ ഒരു പകുതി ഇവിടെയാണുള്ളത്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ദേവി, നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ പോവുക. ആ, ഇതാ കണ്ടില്ലേ, ഓപ്പോസിറ്റിൽ ഒരു ബാങ്ക് ഉണ്ട്. എന്നെ ഒന്ന് സഹായിക്കണേ. ഓ, ശക്തി ഉണരൂ. ആ, എന്നാ എന്തിനാ പഠിക്കുന്നത്? ഹലോ, നിനക്ക ഫോണ്. ജൂലി, ഞാനൊരു കുഴപ്പത്തിലിരിക്കുകയാണ്. ഡോട്ട് കോമിനെ എങ്ങനെയാ ശരിയാക്കേണ്ടത്? വിഷമിക്കണ്ട, കമ്പ്യൂട്ടർ സ്ക്രീനിൽ കോർണിലിരിക്കുന്ന ബട്ടൺ ദുഷ്ടശക്തിയോടൊപ്പം നീ കൂടണം. ഞാൻ തന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. ഭീമ, ലേല ഏതുവരെ ആയി? ആ, എന്റെ ദൈവമേ, എല്ലാ സാധനങ്ങളും നിഴലിനകത്തേക്ക് കയറി പോയല്ലോ. ഒരു വിധത്തിൽ ഇവിടെ വന്നെത്തി. അയ്യോ, എന്റെ മുഖം എനിക്ക് തന്നേക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കും. അവിടെ ഇങ്ങനെ നിന്ന് തമാശ കാണുകയാണ്. ആദ്യം എന്റെ ഈ മുഖം മൂടി ഒന്ന് അഴിച്ചിട്. മനസ്സിലായില്ലേ?
അതെടുക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇനി ഇവിടേക്കൊന്നും വരരുത്, പോയിട്ട് ഞാൻ പിന്നെ വരാം. പുറത്തേക്ക് പോ. പോകാനോ? അയ്യോ, ആളെ വിട്ടേക്ക് സ്വാമി. എന്റെ മറ്റൊരു ഉപാധി ഉടനെ എനിക്ക് വേണം. പക്ഷെ നീ നല്ലവനല്ലല്ലോ. ശരി, ഞാൻ സമ്മതിച്ചു, നമുക്ക് ഒന്നിക്കാം. ഇല്ല വേണ്ട, ഇത് കൊള്ളാമല്ലോടാ. നിന്റെ പകുതി ശക്തി ഇപ്പൊ അവളുടെ മുഖത്താണോ ഉള്ളത്? ഒന്നിക്കൂ ജൂനി, നമുക്കിത് കിട്ടി. പകുതി തന്നെ സഹിക്കാൻ പറ്റത്തില്ല അപ്പഴേ മുഴുവനും. വേണ്ട, മുഖം മൂടി അഴിക്കുന്ന മന്ത്രം എനിക്ക് കിട്ടി. എനിക്ക് ശക്തി മുഴുവന് കിട്ടാൻ പോവാ. ഞാൻ നിന്നെ തോൽപ്പിക്കാൻ പോവാ. ശരി, വഴക്ക് കൂടണ്ട. രണ്ടുപേർക്കും ഇതാ ആ മുഖംമൂടി ഇവിടെ ഉണ്ട്. ഹലോ, ഇനിയൊരു പകുതി എന്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ തരണമെങ്കിൽ ഭാവി വരെയെങ്കിലും നിങ്ങൾ എനിക്ക് തരണം. ഇതാ മോമുടി പിടിച്ചോ, ഞാൻ പണക്കാരനായി. അയ്യോ, സമാധാനമായിട്ട് പോയിട്ട് വാ. വാൾട്ടർ, ഹലോ ജൂനിയാണ്. ജൂനി, നീ വരുമ്പോ പുതിയ കമ്പ്യൂട്ടർ വാങ്ങിച്ചോണ്ട് വരണം. അങ്കിൾ ഈ കമ്പ്യൂട്ടറിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്തോ? അപ്പോ ആ ഷിഫ്റ്റ് ബട്ടൺ ഇല്ലേ? ഞാൻ അതല്ല പറഞ്ഞത്, അങ്കിള് കമ്പ്യൂട്ടർ താഴെ ഇട്ട് പൊട്ടിച്ചു. എന്റെ ദൈവമേ, ഇത് പ്രവർത്തിക്കില്ല. ഇതിനൊരു മന്ത്രശക്തി ഇല്ല. എനിക്ക് നന്നായിട്ട് അറിയാം, ഇതൊക്കെ ദുഷ്ടശക്തികളാണ്. ഈ ദുഷ്ടശക്തികൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. ഇതിനെ ഞാൻ നശിപ്പിക്കും. എനിക്കിത് ഇഷ്ടമല്ല.